ഞാൻ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും അവര് ആ ഒരു ബിഗ് ബോസിനകത്ത് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റാമിന സേവർ പ്രോഡക്റ്റ് അവിടേക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. സ്റ്റാമിന സേവർ കോഫി അവർക്ക് ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് കളിക്കാനും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ട് നിൽക്കാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത് എങ്ങനെയാണ് അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്? അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാമിന സേവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ക്കാണ് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ത്രൂ അതല്ലെങ്കിൽ കോൾ ത്രൂ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാവുന്നതാണ്, നമ്മൾ എല്ലായിടത്തും എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, ദുബായിൽ നിന്നാണ് ഇപ്പൊ ഇവര് വീട് ചെയ്യുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം. ഓക്കെ, കേരളത്തില് ഞാനൊരു അന്വേഷണം നടത്തി, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് FSI സർട്ടിഫിക്കേഷന്റെ ഒരു നമ്പർ മാത്രം അവരോട് ചോദിച്ചോളൂ. ഇത്ര ദിവസമായി, 3-4 ദിവസമായിട്ട് ഇതുവരെയായിട്ട് അവരതിന് ഒരു റിപ്ലൈ ചെയ്തിട്ടില്ല. അതുകൂടാതെ തന്നെ എങ്ങനെയാണ് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മരുന്ന് വിൽക്കുന്നത്, അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടി ഇങ്ങനെ ഒരു മരുന്ന് വിൽക്കുന്നത്? ഇപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ധരണത്തിനൊക്കെ ഭയങ്കര സംഭവമാണ്, പല രീതിയിലാണ് ഇവരിത് ഭയങ്കരമായിട്ട് വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ത്രീകളാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും സ്ത്രീ ആയതുകൊണ്ട് തന്നെ വ്യൂവർഷിപ്പ് കൂടുതലുണ്ടാവും, കുറെ ആളുകൾ ഈ കുഴിയിൽ പോയിട്ട് വീഴുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല വില ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോ ഒരു ഡോക്ടർ ചികിത്സിക്കാതെ, ഒരു ഡോക്ടർ ഒരാളെ ചികിത്സിച്ചിട്ട് അവര് എഴുതി കൊടുക്കുന്ന മരുന്നുകളല്ലാതെ നിങ്ങൾ സ്വയം എന്തെങ്കിലും ചികിത്സ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വലിയ അബദ്ധമാണ്, അപകടമാണ് എന്ന് ഡോക്ടേഴ്സ് പല സമയത്തും പറയാറുണ്ട് അല്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിസിൻ, ഇതൊരു മെഡിസിൻ ആയിട്ടാണ്, ഒരു കോഫിയാണ്, ദുബായിൽ ഇത് വെറും ഒരു കോഫിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വിൽക്കുന്നത്. അതിന്റെ മുന്നിൽ വേറെ സാധനങ്ങളൊന്നും പറയുന്നില്ല. കഫൈനിന്റെ അംശം കുറച്ച് കൂടുതലുണ്ട്, 10.43 അങ്ങനെ എത്രയോ ഉണ്ട്. കഫൈൻ നിരന്തരമായി ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഉണ്ടാവും, ഉറക്കമില്ലായ്മ ഉണ്ടാവും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതൊന്നും പറയുന്നില്ല, ഇത് 100% നല്ലതാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ, സാധാരണക്കാരായ ആളുകളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. ബിഗ് ബോസിന്റെ അകത്തേക്ക് ഈ സാധനം കയറ്റി വിടാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അത് ബിഗ് ബോസ് ഇപ്പോൾ വൈറലാണ്, അപ്പൊ ബിഗ് ബോസിന്റെ പേര് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്ന് അറിഞ്ഞുകൊണ്ട് പണത്തിന് വേണ്ടി എന്തും പറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുന്ന മരുന്നുകളല്ലാതെ വേറെ ഒന്നും കഴിക്കരുത്. ഇവരെ പോലെയുള്ള കുറെ കീടങ്ങൾ, ഇങ്ങനെ നുണകൾ പലതും പറയും. അവർക്ക് ആ ബിസിനസ് ചെയ്യുന്നതിന് മൊബൈൽ ഫോൺ ഉണ്ട്, iPhone 15 Pro ഒക്കെയാണ് കൊടുത്തിട്ടുള്ള, എന്താണ് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞിന്റെ ഭാര്യക്കൊക്കെ. അപ്പൊ അവർക്ക് അതിന്റെ നല്ല രീതിയിലുള്ള ബെനഫിറ്റ് ഉണ്ട്. അപ്പൊ നുണകളല്ലാതെ പറയുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. സംസാരിച്ച സമയത്ത് ഇത് FSI സർട്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ ഗവൺമെന്റിന്റെ എല്ലാ അപ്രൂവലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ആ ഒരു എന്താ പറയാ, നമുക്കൊരു ഇതുണ്ടല്ലോ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വാങ്ങി കഴിക്കുക എന്നുള്ള സാധനം. അതിനുവേണ്ടി അന്വേഷിച്ച് നോക്കിയപ്പോ അങ്ങനെ ഒരു സംഭവം അവർ ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ വാങ്ങി കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇത് പക്ക ഉടായ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്ന ആളുകളോട് മെസ്സേജ് വെച്ച് ചോദിച്ചോളൂ, കാരണം ഇവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവര് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അവരോട് ചോദിക്കുക, പാണ്ടിക്കാട് കുഞ്ഞനോടും കുഞ്ഞന്റെ ഭാര്യയോടൊക്കെ ചോദിക്കുക, അത് കൃത്യമായ ഒരു മറുപടി തന്നേ ഒക്കുള്ളൂ. ക്യാമറയിൽ ഈ ഫോഗ് വരുന്നുണ്ട്, അതുകൊണ്ട് നിർത്തുകയാണ്, നല്ല ഹ്യൂമിഡിറ്റിയാണ്, മഴയൊക്കെ മാറിയപ്പോ.